നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. സെയിൽസ് ഡെവലപ്പ് ചെയ്യാനായി, നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ സെയിൽസ് നടത്താനായി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട സെയിൽസ് തന്ത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ സെയിൽസ് കൂടുതൽ കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പഠിച്ചാൽ മാത്രം പോരാ, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് കിട്ടാനായി സഹായിക്കുന്നതായിരിക്കും ഇപ്പോൾ പറയാൻ പോകുന്ന ഈ 6 ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ടെക്നിക്, നമ്മുടെ സെയിൽസ് അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ലോ ഓഫ് ഗിവിംഗ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ലോ ഓഫ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സ്വഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്യും. നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കസ്റ്റമേഴ്സ് മനസ്സിലാക്കണം. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണമെന്താണ്, നമ്മുടെ സർവീസിൻ്റെ ഗുണമെന്താണെന്ന് കസ്റ്റമർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ അവർക്ക് കൊടുക്കാൻ തയ്യാറാവണം. തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കുന്നത് വഴി നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ള രുചി കസ്റ്റമർക്ക് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ കസ്റ്റമർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നും. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവൈൽ ചെയ്യാനത് കാരണമായി തീരും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്, പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫൗണ്ടേഷൻ വർക്ക്ഷോപ്പ്, ലീഡർഷിപ്പ് വർക്ക്ഷോപ്പ് തുടങ്ങിയ കോഴ്സുകളുണ്ട്. 1000 to 5000 വരെയുള്ള കോഴ്സുകളാണ് നിലവിലുള്ളത്. ഈ വീഡിയോസ് എല്ലാം തന്നെ തികച്ചും ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കുന്നത്. ധാരാളം കണ്ടൻറ്റ്സ്, ഏതാണ്ട് 500 വീഡിയോസ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ ഫ്രീ ആയി തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിറകിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനുള്ള ടൈമിംഗ് ഉണ്ട്, ഈ വീഡിയോ എടുക്കുന്ന ടൈമിംഗ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യുന്ന ടൈമിംഗ് ഉണ്ട്, അപ്ലോഡ് ചെയ്യുന്ന ടൈം ഉണ്ട്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ് ഒരു വീഡിയോയുടെ പുറകിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തരുമ്പോൾ, ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് എന്താണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. ഇങ്ങനെ കിട്ടിയ പല ആളുകളും നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള ധാരാളം കോഴ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? ലോ ഓഫ് ഗിവിംഗ്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് എങ്ങനെ കസ്റ്റമേഴ്സിന് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം, അതിനെന്താ ചെയ്യാൻ കഴിയണത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആൻഡ് ബിലീവ് ഇൻ ലോ ഓഫ് ഗിവിംഗ്, ഇറ്റ് വിൽ വർക്ക്. അത് വർക്ക് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ലോ ഓഫ് ഗിവിംഗ് എന്ന് പറയുന്നത്. 2, വേർഡ് പവർ. നമ്മൾ പറയുന്ന വാക്കുകളുടെ ശക്തി. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന ഓരോ വാക്കുകൾക്കും ഒരു എനർജി ഉണ്ട്. ആ എനർജി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളിലേക്ക് കൈമാറ്റപ്പെടുന്നുണ്ട്. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ആ കസ്റ്റമറെ കൊണ്ട് എസ് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കസ്റ്റമർ വലിയ കാര്യങ്ങൾക്കും എസ് പറയും. അതായത് എസ് പറയുന്ന ആൾക്ക് വീണ്ടും എസ് പറയാനുള്ളൊരു പാറ്റേൺ ആയിരിക്കും തലയിൽ തോന്നുന്നത്. അതേസമയം നോ പറയുന്ന ഒരാൾക്ക് വീണ്ടും വീണ്ടും നോ പറയാൻ തന്നെ ആയിരിക്കും തലയിൽ പാറ്റേൺ ഉള്ളത്. അപ്പോൾ ചില കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ആദ്യം ഒരു എസ് പറഞ്ഞ് രണ്ടാമത് ഒരു എസ് പറഞ്ഞ് മൂന്നാമത് ഒരു എസ്സും കൂടി പറഞ്ഞാൽ ഉറപ്പിച്ചോളൂ, നാലാമത് നിങ്ങൾക്ക് എസ് കേൾക്കാൻ സാധിക്കും. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ചെറിയ കാര്യങ്ങളിൽ കസ്റ്റമറെ കൃത്യമായ രീതിയിൽ എസ് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ അദ്ദേഹം എസ് പറയും, അത് കൃത്യമായി മനസ്സിലാക്കി സംസാരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ് വർദ്ധിക്കാനായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കായിരിക്കും ഇത്. ഈ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ എസ് ഒന്ന് ടൈപ്പ് ചെയ്തേക്കുക, YES എന്ന വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. 3, സോഷ്യൽ കൺസെൻസസ്. സോഷ്യൽ കൺസെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വഴി കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ആ സമയത്ത് ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരാൾക്കൂട്ടം കണ്ടാൽ നമ്മൾ അറിയാണ്ട് പോയി അവിടെ എന്താ നടക്കണമെന്ന് നോക്കും. നോക്കാറുണ്ടോ? നോക്കാറുണ്ടെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യണം, നോക്കാറില്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുന്നതിൻ്റെ കാരണം എന്താ? ഒരുപാട് ആളുകൾ നോക്കുമ്പോൾ അത് എന്താണെന്നറിയാം, നമുക്ക് ഒരു ഇൻക്വിസിറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു താല്പര്യം നമുക്കുണ്ടാവും, ഒരു ജിജ്ഞാസ ഉണ്ടാവും. ഇതേപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉപയോഗിച്ച ആളുകൾ എന്ത് റിവ്യൂ ആണ് നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ പറ്റി പറയുന്നത്, എന്താണ് നമ്മുടെ സർവീസ് ഉപയോഗിച്ച കസ്റ്റമർ പറയുന്ന ടെസ്റ്റിമോണിയൽ. ഉദാഹരണത്തിന് നമ്മുടെ സെയിൽസ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് എറണാകുളം പ്രയാണ ഹോട്ടൽ എല്ലാ മാസവും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത ഒരാളുടെ ടെസ്റ്റിമോണിയൽ ഒന്ന് കേട്ടു നോക്കും. നവീൻ സാറിൻ്റെ ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തത്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എനിക്ക് ഉറപ്പുണ്ട് ആ ടീമിനെ എനിക്ക് ഫർദർ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്നും ഇനി ബെറ്റർ റിസൾട്ട്സിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നും. എനിക്ക് എന്തായാലും ഒരു ലൈവ്ലി പോയിട്ട് ഞാൻ സെയിൽ ചെയ്യണതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ആ പേടി എനിക്ക് എന്തായാലും കയ്യിൽ നിന്ന് മാറി. ഞാൻ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ട്രെയിനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇപ്പോൾ കണ്ട ഈ ടെസ്റ്റിമോണിയൽ കണ്ടപ്പോൾ താങ്കൾക്ക് എന്താ തോന്നിയത്? കാര്യം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രയോജനം കിട്ടിയ ഈ ഒരു കാര്യം, താങ്കൾ സെയിൽസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ എനിക്കും ഗുണകരമാണെന്ന് തോന്നിയില്ലേ? അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്, സോഷ്യൽ കൺസെൻസസ്. നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിച്ച ആളുകളെ റിവ്യൂ എടുക്കുക, അവരുടെ ടെസ്റ്റിമോണിയൽ എടുക്കുക, തീർച്ചയായും നിങ്ങളുടെ ബിസിനസ് ബൂം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നായിരിക്കും സോഷ്യൽ കൺസെൻസസ് എന്ന ഈ മൂന്നാമത്തെ മെത്തേഡ്. 4, ആർട്ട് ഓഫ്
കണക്ഷൻ. ആർട്ട് ഓഫ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്, നമുക്കൊരാളുമായി ബന്ധം ഉണ്ടാക്കാനുള്ള നമ്മുടെ കഴിവാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ബന്ധം കസ്റ്റമറായി ഉണ്ടാവണമെങ്കിൽ നല്ല ബിഹേവിയർ, നല്ല പെരുമാറ്റം വേണം. ആ കസ്റ്റമറെ കെയർ ചെയ്യണം, ആ കസ്റ്റമർക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനമോ സർവീസോ ആണെങ്കിൽ മാത്രം അദ്ദേഹത്തിന് കൊടുക്കണം. ആവശ്യമില്ലാത്ത അനാവശ്യമായ ഒരു സാധനം അദ്ദേഹത്തിനെ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചാൽ അവിടെ നമുക്ക് കസ്റ്റമറുമായി കണക്ഷൻ ഉണ്ടാവില്ല. ഇവിടെ ദ ലൈക്ക് ഫാക്ടറാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന്റെ ഫാക്ടറാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര വേഗം നിങ്ങളുടെ കസ്റ്റമറുമായി ദ ലൈക്ക് ഫാക്ടർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഒരു മിടുക്ക് തന്നെയാണ്. അത് ഉണ്ടാക്കണമെങ്കിൽ നല്ല ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നല്ല രീതിയിൽ മനുഷ്യരോട് ഇടപെടാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ സെയിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിരിക്കും ദ കണക്ഷൻ ഫാക്ടർ. 5. പ്രൊഫിഷ്യൻസി. പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതുമല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നിങ്ങളുടെ നോളജും നിങ്ങളുടെ സ്കില്ലുമാണ്. നിങ്ങൾ ആ മേഖലയിൽ ഒരു പുലിയാണ്. ആ മേഖല നിങ്ങളൊരു പുലി ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് അറിവുണ്ടെന്ന്, ആളുകൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് കൃത്യമായ കഴിവുണ്ടെന്ന്. അപ്പോൾ അറിവും കഴിവുള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്യും ആളുകൾ. അറിവും കഴിവും ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രൊഫിഷ്യൻസി ബേസ്ഡ് സെയിൽസ് നടത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളവിടെ പ്രൊഫിഷ്യൻ്റായി മാറുക. എളുപ്പമല്ലോട്ടാകാൻ അതിനായിട്ട് നന്നായി വർക്ക് ചെയ്യേണ്ടതുണ്ട്. നോളജ് അക്യൂർ ചെയ്യാൻ വേണ്ടി പഠിക്കണം, സ്കിൽസ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശീലനം കൈവരിക്കണം. സെയിൽസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിൽക്കുന്ന ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിൽക്കുന്ന ഇതേപോലെ ഇന്റീരിയർ പ്ലാന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ കാക്ടസിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ആ കള്ളിമുൾ ചെടിയിലെ ഓരോ അതിനകത്തുള്ള ഭംഗിയുള്ള ഓരോ എലിമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇത് എവിടെ മാത്രം കിട്ടുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിൽ വച്ചിരിക്കുന്ന ആ കല്ലുകളെ കുറിച്ച് കൃത്യമായി സംസാരിക്കണം. അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആ ചട്ടിയെ പറ്റി സംസാരിക്കണം. അതിന്റെ ഡിസൈനെ പറ്റി സംസാരിക്കണം. ഇങ്ങനെ ഇതിൽ ഓരോ എലിമെന്റ്സിനെ പറ്റിയും കൃത്യമായി പ്രൊഫിഷ്യന്റ് ആയ രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് വേണം. അത് മാത്രം പോരാട്ടോ കസ്റ്റമറെ കൃത്യമായി പഠിക്കാനുള്ള കഴിവും വേണം. കസ്റ്റമർ സൈക്കോളജി എന്താന്ന് മനസ്സിലാക്കാനുള്ള സ്കില്ലുണ്ടാക്കണം. സെയിൽസിന്റെ സയൻസ് അറിവുള്ള വ്യക്തിയായിരിക്കണം. സെയിൽസിന്റെ ആർട്ട് അറിയുന്ന വ്യക്തിയായിരിക്കണം. അപ്പം ഇതൊക്കെ പഠിക്കണമെങ്കിൽ പരിശീലനം കൈവരിച്ചേ മതിയാവും. പ്രൊഫഷണൽ ആയ ഒരു സെയിൽസ്മാൻ ആവണമെങ്കിൽ നിങ്ങൾ സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണം. ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് സെയിൽസിന്റെ സയൻസ്, സെയിൽസിന്റെ ആർട്ട്, കസ്റ്റമർ സൈക്കോളജി ഒക്കെ കൃത്യമായി പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സെഷൻസ് അടങ്ങുന്ന ഒരു വർക്ക്ഷോപ്പാണ്. വിശദ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാവുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പ്രൊഫിഷ്യൻ്റായി മാറുക, വെരി ഇമ്പോർട്ടൻ്റ് തിങ്. ആർ യു റെഡി ടു ബിക്കം എ പ്രൊഫിഷ്യൻ പേഴ്സൺ? ഒരു പ്രൊഫിഷ്യൻ പേഴ്സൺ ആവാൻ തയ്യാറാണോ? ആണെങ്കിൽ ഐ ആം റെഡി, ഐ ആർ എന്നോ അല്ലെങ്കിൽ ഐ ആം റെഡി എന്നോ വീഡിയോ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. 6. ലിമിറ്റഡ്നെസ്, അതായത് സ്കേഴ്സിറ്റിയാണ്. ഈ സാധനം കിട്ടാനില്ല എന്ന് കസ്റ്റമർക്ക് തോന്നണം. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കിട്ടാനില്ല എന്ന് കസ്റ്റമേഴ്സിന് തോന്നണം. അപ്പം നമ്മൾ നടത്തുന്ന പ്രീമിയം സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പിൽ നമ്മൾ 10 പേരിൽ കൂടുതൽ കയറ്റില്ല. 10 പേർക്ക് സീറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ 10 പേർക്ക് സീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ 4 പേരോട് അടുത്ത ബാച്ചിൽ വരാനാണ് പറഞ്ഞത്. അധികം ആൾക്കാർക്ക് അവിടെ സീറ്റില്ല. സ്കേഴ്സിറ്റിയാണ് ആ സീറ്റിന്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഡിമാൻഡുണ്ട് ആ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ. പല ആളുകളും ഞാനും കൂടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തോട്ടെ, അടുത്ത മാസത്തേക്ക് മാറ്റാതെ ഈ മാസം തന്നെ കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ച് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ലിമിറ്റഡ്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് കൂടുതൽ വിറ്റുപോകാൻ കാരണമാകുന്ന ഒന്നാണ്. അത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് വാല്യൂ ഉള്ളതാണെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഒരു മൂല്യമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലിമിറ്റഡ് ആയ രീതിയിൽ അത് സപ്ലൈ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിന് കൂടുതൽ താല്പര്യം വരും നിങ്ങളുടെ പ്രൊഡക്റ്റിന്മേൽ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു 6 എലിമെന്റ്സ്, സെയിൽസ്മാൻ ആണെങ്കിൽ ബിസിനസ്മാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ 6 എലിമെന്റ്സും നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ സെയിൽസിൽ നിന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാനായി, നിങ്ങളുടെ സെയിൽസ് ബൂം ചെയ്യാനായി ഒരുപാട് ഈ ടെക്നിക്സ് സഹായിക്കുന്നുള്ളിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ആയി രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റും സെയിൽസ് ഡെവലപ്മെന്റും ഒക്കെ സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ഈ വീഡിയോ പ്രയോജനപ്രദമാകും എന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യണം. നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. എൻ കെ സൈനിങ് ഓഫ്.